ഹായ് സ്റ്റുഡൻസ് നമുക്ക് അടുത്ത ബയോമോളിക്യൂൾ പഠിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ബയോമോളിക്യൂൾ ഏതൊക്കെയാണ് രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ഇനി അതിനകത്ത് കുറച്ച് അസൈൻമെൻറ് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെപ്രസെൻ്റ് ദ ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ് ബൈ ഡൈലൂട്ട് സൾഫ്യൂറിക് ആസിഡ് പ്രോഡക്റ്റ് എന്താണ് കിട്ടുന്നത് ഗ്ലൂക്കോസ് സ്റ്റാർച്ച് സെലുലോസ് ആണ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഗ്ലൂക്കോസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വട്ട് ഈസ് ഇൻ ഷുഗർ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്റ്റോസ് ഒപ്റ്റെയിൻഡ് ആഫ്റ്റർ ദ ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ് തേർഡ് ക്വസ്റ്റ്യൻ വൈ ഈസ് സൂക്രോസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ Sucrose does not contain free aldehydic or ketonic group. So it is called a non-reducing sugar. Next one, which type of bonding helps in stabilizing the secondary structure of protein? Secondary structural, will bonds enthaanam? Hydrogen bonding. Next one, where does the water present in the egg go after boiling? എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ ദ പ്രോട്ടീൻ ഇൻ ദ എഗ് വിൽ ഗെറ്റ് ഡി നേച്ചേർഡ് ആൻഡ് ദ വാട്ടർ പ്രസൻറ്റ് ഇൻ ദ എഗ് വിൽ എൻ്റർ ഇൻ ബിറ്റ്വീൻ ദി പ്രോട്ടീൻസ് ഓക്കെ ഇത്രയും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് തന്നത് അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് അടുത്ത് പഠിക്കേണ്ട ബയോ ബയോമോളിക്യൂളാണ് വിറ്റമിൻസ് ഈ വേർഡ് വന്നത് എവിടെ നിന്നാണ് വൈറ്റൽ പ്ലസ് അമീൻ വൈറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അമീൻ എന്ന് തന്നെ പറയാൻ കാരണം എയർലിയറായിട്ട് കണ്ടുപിടിച്ച വൈറ്റമിൻസിനകത്ത് അമിനോ ഗ്രൂപ്പ് ഉള്ളതായിട്ട് കണ്ടു ലേറ്റർ ഡിസ്കവറീസ് എന്ന് മനസ്സിലായത് എല്ലാ വൈറ്റമിൻസിനകത്തും അമിനോ ഗ്രൂപ്പ് പ്രസൻ്റ് അല്ല അപ്പോൾ ലാസ്റ്റ് ലെറ്ററായ ഈ അവിടെ നിന്ന് കളഞ്ഞിട്ട് വൈറ്റമിൻ എന്നുള്ളത് എന്താക്കി മാറ്റി വിറ്റമിൻസ് എന്നാണ് പറയുന്നത് അടുത്ത ബയോമോളിക്കുള്ള ഏതാണ് വിറ്റമിൻസ് എന്താണ് വിറ്റമിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡയറ്റിൽ നിന്ന് ഇത് കിട്ടുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട് പല ബയോളജിക്കൽ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നു എന്തിനാണ് ഫോർ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ആൻ ഓർഗാനിസം എന്താണ് ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം വൈറ്റമിന് വൈറ്റമിൻസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് റിക്വേർഡ് ഇൻ ദ ഡയറ്റ് ഇൻ സ്മോൾ എമൗണ്ട്സ് ടു പെർഫോം സ്പെസിഫിക് ബയോളജിക്കൽ ഫങ്ഷൻസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദി ഓർഗാനിസം യെസ് വൈറ്റമിൻസ് പ്ലാന്റ്സ് എല്ലാം സിന്തസൈസ് ചെയ്യുന്നുണ്ട് അത് കാരണം നമുക്ക് പ്ലാന്റ്സിനെ പറയാവുന്നത് പ്രൈമറി സോഴ്സസ് ഓഫ് വൈറ്റമിൻസ് ആണ് പ്ലാന്റ്സ് ആനിമൽ ബോഡിയിൽ വൈറ്റമിൻസ് വളരെ കൂടുതൽ ഉണ്ടാക്കുന്നില്ല അതേസമയം ചില ബാക്ടീരിയ സ്റ്റൊമക്കിൽ പ്രസൻറ്റായിട്ടുള്ള ചില ബാക്ടീരിയ ദേ ആർ പ്രൊഡ്യൂസിങ് സർട്ടൺ വൈറ്റമിൻസ് പ്രധാനമായിട്ട് വരുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ് വൈറ്റമിൻ എ ബി സി ഡി ഇ ആൻഡ് കെ ഇതിനകത്ത് ബി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വൈറ്റമിൻ ആണ് അതിന് സബ് ഗ്രൂപ്പ്സ് ഉണ്ട് ബി വൺ ബി ടു എക്സെട്ര വൈറ്റമിൻ ബി എന്ന് പറയുന്നതിനകത്ത് വൈറ്റമിൻ ബി വൺ ബി റ്റു ബി സിക്സ് ബി ട്വൽവ് എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് അതിന് വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയും ഈ വൈറ്റമിൻസിനകത്ത് ചിലത് വാട്ടറിനകത്ത് സോളുബിൾ ആണ് സം ആർ സോളുബിൾ ഇൻ ഫാറ്റ് അപ്പോൾ നമുക്ക് രണ്ടായിട്ട് വൈറ്റമിൻസ് ക്ലാസിഫൈ ചെയ്യാം വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് ആൻഡ് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ഇതിനകത്ത് വാട്ടർ സോൾബിൾ വൈറ്റമിൻസിനകത്ത് ഉൾപ്പെടുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ സി ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസിനകത്ത് ഉൾപ്പെടുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി ഇ ആൻഡ് വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ വളരെ അത്യാവശ്യം വേണ്ട ബയോമോളിക്കൂളാണ് ഇതിനകത്ത് ഏതെങ്കിലും വൈറ്റമിൻ കുറഞ്ഞു പോവുകയാണെങ്കിൽ ബോഡിയിൽ അതിൻ്റേതായ ഡിസോർഡേഴ്സ് ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സിന് പറയുന്ന പേരാണ് ഡെഫിഷ്യൻസി ഡിസീസസ് വൈറ്റമിൻ കൂടുകയാണെങ്കിലും ബോഡിക്ക് ഹാംഫുള്ളാണ് ഹൈപ്പർ വിറ്റമിനോസിസ് എന്നൊരു കണ്ടീഷൻ വരാം അപ്പം നമുക്ക് ഓരോ വൈറ്റമിൻസിൻ്റെയും സോഴ്സസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസും നോക്കാം ഫസ്റ്റ് വൺ വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് നോക്കുക വാട്ടർ സോളിനകത്ത് ബി ഞാൻ പറഞ്ഞു പല ടൈപ്പ് ചേർന്നാണ് ബി കോംപ്ലക്സ് അതിനകത്ത് നമുക്ക് നാല് ബി വൈറ്റമിൻസ് പഠിക്കാനുണ്ട് വൈറ്റമിൻ ബി വൺ അതിന് വേറൊരു പേര് പറയാം തയമിൻ പ്രധാനപ്പെട്ട സോഴ്സസ് ഈസ്റ്റ് മിൽക്ക് ഗ്രീൻ വെജിറ്റബിൾസ് സീരിയൽസ് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഉണ്ടാകുന്ന ഡിസീസ് ബെറിബെറി എന്താണ് ബെറിബെറിയുടെ സിംറ്റംസ് ലോസ് ഓഫ് എപ്പിറ്റേറ്റ് വിശപ്പില്ലായ്മ റിട്ടാർഡഡ് ഗ്രോത്ത് ഗ്രോത്ത് കുറയുക ദെൻ വൈറ്റമിൻ ബി ടു റൈബോ ഫ്ലേവിംഗ് പ്രധാനമായിട്ട് സോസസ് മിൽക്ക് എഗ് വൈറ്റ് ലിവർ കിഡ്നി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഉണ്ടാകുന്ന ഡിസീസ് കീ ലോസിസ് അതിൻ്റെ സിംറ്റം എന്താണ് ഫിഷറിങ് ആറ്റ് ദി കോർണേഴ്സ് ഓഫ് ദി മൗത്ത് ആൻഡ് ലിപ്സ് മൗത്തിൻ്റെ ലിപ്സിൻ്റെ കോർണേഴ്സിൽ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാകുക ഇത് നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് നമ്മൾ ഡോക്ടറിനെ പോയി കാണുമ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിനാണ് വൈറ്റമിൻ ബി കോംപ്ലെക്സ് ആയിരിക്കും കൂടുതലായിട്ട് തരുന്നത് ദെൻ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടാകാം സ്കിന്നിലൊരു ബേണിങ് സെൻസേഷൻ ഒക്കെ ഉണ്ടാകുന്നതാണ് വൈറ്റമിൻ ബി ടുവിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് ദെൻ വൈറ്റമിൻ ബി സിക്സ് പിരിഡോക്സിൻ സോഴ്സസ് ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ഈസ്റ്റ് മിൽക്ക് എഗിൻ്റെ യോക്ക് സീരിയൽസ് ഒരു ഡിസീസ്ഡ് കണ്ടീഷനാണ് കൺവെൽഷൻസ് എന്ന് പറയുന്നത് ബോഡിക്കകത്ത് സഡനായിട്ട് ഇറഗുലറായിട്ടുള്ള ഒക്കെ ഉണ്ടാകുന്നതാണ് കൺവെൽഷൻസ് ദെൻ വൈറ്റമിൻ ബി ട്വൽവ് അതിന് വേറൊരു പേര് പറയും സയനോ കൊബാലമിൻ ഈ വൈറ്റമിൻ ബി ട്വൽവ് നിങ്ങൾ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ട് അതിൻ്റെ സെൻട്രൽ ആറ്റം കൊബാൾട്ടാണ് അപ്പോൾ അവിടെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചതാണ് കൊബാൾട്ട് ഈസ് ദ സെൻട്രൽ ആറ്റം പ്രസൻ്റ് ഇൻ വൈറ്റമിൻ ബി ട്വൽവ് സോഴ്സസ് ഏതൊക്കെയാണ് മീറ്റ് ഫിഷ് എഗ്ഗ് കേഡ് ഇതിനകത്തതൊക്കെ നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് കിട്ടുന്നുണ്ട് ഡെഫിഷ്യൻസി ആണെങ്കിൽ ഉണ്ടാകുന്ന ഡിസീസാണ് പെർനീഷ്യസ് അനീമിയ പെർനീഷ്യസ് അനീമിയയുടെ സിംറ്റം ഹീമോഗ്ലോബിനകത്ത് ആർ ബി സി ഡെഫിഷ്യൻ്റ് ആകുക

ഫ്രഷ് ഫ്രൂട്ട്സ് എന്നാണ് കിട്ടുന്നത് അപ്പോൾ കപ്പലിലേക്ക് യാത്ര ചെയ്യുന്ന സെയിലേഴ്സിന് ഫ്രഷ് ഫ്രൂട്ട്സ് കുറേ നാളത്തേക്ക് കിട്ടത്തില്ല സോ ദ ഡിസീസ് ഈസ് ഓൾസോ കോൾഡ് സെയിലേഴ്സ് ഡിസീസ് എന്നും പറയാം യെസ് അപ്പോൾ വൈറ്റമിൻ സി നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്ന എവിടെന്നാണ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇപ്പം നമ്മുടെ ഈ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പറയാറുണ്ട് ധാരാളം ഫ്രഷ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക വൈറ്റമിൻ സി പ്രത്യേകം പറയാറുണ്ട് നാരങ്ങ ഉള്ളതൊക്കെ ധാരാളം കുടിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ദെൻ നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് വൈറ്റമിൻസിൻ്റെ ഡിസീസസ് നോക്കാം ഏതാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഫാറ്റ് സോളബിളിനകത്ത് ഫസ്റ്റ് വൺ വൈറ്റമിൻ എ എന്തൊക്കെയാണ് സോഴ്സസ് ഫിഷ് ലിവർ ഓയിൽ ക്യാരറ്റ് ബട്ടർ മിൽക്ക് ഇത് കണ്ണിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് കണ്ണിൻ്റെ ഒരു പാർട്ടാണ് റെറ്റിന അതുകൊണ്ട് ഈ വൈറ്റമിന് വേറൊരു പേര് പറയാം റെറ്റിനോൾ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് സിറോഫ് താൽമിയ സിറോഫ് താൽമിയ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കോർണിയ ഹാർഡൻ ഹാർഡനാകുക വേറെ ഡിസീസ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അത് കേട്ടിട്ടുണ്ടാവും നിശാന്ത എന്ന് പറയുന്ന അസുഖം സെക്കൻഡ് വൺ വൈറ്റമിൻ ഡി സൺലൈറ്റിൽ നിന്ന് ധാരാളം കിട്ടുന്ന വൈറ്റമിനാണ് സോയിറ്റീസ് കോൾ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയാം വേറെ സോഴ്സസ് ഫിഷ് എഗ്ഗ് എക്സെട്രധാനമായിട്ട് ഉണ്ടാകാവുന്ന ഡെഫിഷ്യൻസി ഡിസീസ് റിക്കറ്റ്സ് ചിൽഡ്രനിലുണ്ടാകുന്നതാണ് റിക്കറ്റ്സ് ചിൽഡ്രനില് ബോൺസിലെ ഡിഫോമിറ്റീസ് ആണ് ഇതിൻ്റെ സിംറ്റം അഡൽറ്റിലുണ്ടാകുന്ന അസുഖം ഓസ്റ്റിയോ മലേഷ്യ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റിൽ പെയിൻസ് വരിക ബോൺസ് സോഫ്റ്റായി പോവുക ഇതൊക്കെയാണ് കണ്ടീഷൻ ദെൻ വൈറ്റമിൻ ഇ വെജിറ്റബിൾ ഓയിൽസ് ആണ് സോഴ്സസ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് സൺഫ്ലവർ ഓയിലൊക്കെ അതാണ് പ്രധാന അതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഴ്സസ് ഇതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി സിംറ്റം ആർ ബി സി ദുർബലമായി പോകുക ഇൻക്രീസ്ഡ് ഫ്രെജിലിറ്റി ഓഫ് ആർ ബി സി മസിൽസ് വീക്കാകുക മസ്കുലാർ വീക്ക്നെസ് ദെൻ വൈറ്റമിൻ കെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് പ്രധാനപ്പെട്ട സോഴ്സ് വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് അത്യാവശ്യം വേണ്ട വൈറ്റമിനാണ് അപ്പോൾ ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം എന്ത് സംഭവിക്കാം ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ടൈം ഇൻക്രീസ് ആകുന്നു ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിങ് ടൈം ഓക്കെ ഇത്രയുമാണ് നമ്മുടെ വൈറ്റമിൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡെഫിഷ്യൻസി ഡിസീസസ് അപ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻസ് എന്ന് മനസ്സിലായോ ഈ വൈറ്റമിൻസിൽ വാട്ടർ സോൾബിൾ വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യാറില്ല അത് പേരും തന്നെ അറിയാം വാട്ടർ സോളുബിൾ ആണ് അപ്പോൾ അത് വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്ത് എക്സസ് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യും ലിവർ അഡിപ്പോസ് ടിഷ്യൂവിൽ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് സ്റ്റോർ ചെയ്ത് വയ്ക്കും യെസ് ഇത്രയുമാണ് നമുക്ക് വൈറ്റമിൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബയോ ബയോമോളിക്യൂളാണ് അപ്പോൾ ധാരാളമായിട്ട് നമ്മൾ എന്ത് കഴിക്കുക വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം ധാരാളമായിട്ട് കഴിക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ വളരെ വിമുഖത കാണിക്കുന്നതാണ് വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് ഇപ്പം നമ്മൾ സാമ്പാറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിനകത്തുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്ത് ആദ്യം മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല വെജിറ്റബിൾസ് വളരെ നന്നായിട്ട് ധാരാളം കഴിക്കുക അപ്പോൾ ഈ വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ എത്തണമെങ്കിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ വളരെ നന്നായിട്ട് വെജിറ്റബിൾസ് ഉപയോഗിക്കുക ഓക്കെ നമുക്ക് അടുത്ത ബയോ യോമോളിക്കുള്ളിലേക്ക് കടക്കാം പാരൻസിനെ പോലെയായിരിക്കും ചിൽഡ്രൺ എന്ന് പറഞ്ഞാൽ വി ആർ ഐഡൻറ്റിക്കൽ ടു അവർ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് പാരൻസിനെയോ ഗ്രാൻഡ് പാരൻസിനോ പോലെയായിരിക്കും ചിൽഡ്രനെയൊക്കെ കാണാം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കുറേ ക്യാരക്ടേഴ്സ് ക്യാരി ഓവർ ചെയ്യുകയാണ് ഈ പാരമ്പര്യമായിട്ട് ക്യാരക്റ്റേഴ്സ് ക്യാരി ഓവർ ചെയ്യുന്ന ആ ഫിനോമിന അല്ലെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹെറിഡിറ്റി ഹെറിഡിറ്റിറ്റി കാരണമായിട്ടുള്ള ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസിന് പറയുന്ന പേരാണ് ക്രോമസോം അപ്പോൾ എന്താണ് ക്രോമസോം ദ പാർട്ടിക്കിൾസ് ഇൻ ദ ന്യൂക്ലിയസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ഹെറിഡിറ്റി ആർ കോൾഡ് ക്രോമസോംസ് ഈ ക്രോമസോമിന് എന്തൊക്കെ എന്തൊക്കെയാണുള്ളത് പ്രോട്ടീൻസും ന്യൂക്ലിയക് ആസിഡ്സും ക്രോമസോംസ് ആർ കമ്പോസ്റ്റ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിയക് ആസിഡ്സ് ന്യൂക്ലിയക് ആസിഡാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ബയോ മോളിക്യൂൾ അപ്പം ന്യൂക്ലിയക് ആസിഡിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ ഹെറിഡിറ്റി ആയിട്ട് പല ക്യാരക്ടേഴ്സ് ട്രാൻസ്ഫർ ചെയ്ത് വരാൻ സഹായിക്കുന്ന ഒരു ബയോ മോളിക്യൂളാണ് ന്യൂക്ലിയക് ആസിഡ്സ് എന്തൊക്കെയാണ് ന്യൂക്ലിയക് ആസിഡിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിയക് ആസിഡ് ന്യൂക്ലിയക് ആസിഡിനകത്ത് മൂന്ന് പാർട്ടാണുള്ളത് ഒന്ന് ഒരു പെൻഡോസ് ഷുഗർ സെക്കൻഡ് ഒരു ഫോസ്ഫോറിക് ആസിഡ് യൂണിറ്റ് തേർഡ് വൺ എ ബേസ് ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടാണ് ഈ ബേസ് ആ ബേസിനകത്ത് നൈട്രജൻ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് അപ്പം ന്യൂക്ലിയ്ക്ക് ആസിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് ഒരു പെൻഡോ ഷുഗർ ഫോസ്ഫോറിക് ആസിഡ് ബേസ് ഇനി ഇതിനകത്ത് ഓരോന്നായിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം പെൻഡോസ് ഷുഗർ തന്നെ അറിയാം പെൻഡോസ് എന്തായിരിക്കും ഫൈവ് കാർബണായിട്ടുള്ള ഷുഗറിന് പറയുന്ന പേരാണ് പെൻഡോ ഷുഗർ പെൻഡോ ഷുഗർ ന്യൂക്ലിയക് ആസിഡിനകത്ത് രണ്ട് ടൈപ്പ് കാണാറുണ്ട് ഒന്ന് ബീറ്റ ഡി റൈബോസ് സെക്കൻഡ് വൺ ബീറ്റ ഡി ടു ഡി ഓക്സി റൈബോസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ആ ബീറ്റ നമ്മൾ കൊടുത്തത് ക്യാപിറ്റൽ ഡി എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനകത്ത് ഇതെല്ലാം വളരെ ആയിട്ട് പറഞ്ഞു ഷുഗർ കാണുന്നത് ബീറ്റ ഡി റൈബോസ് ആണെങ്കിൽ ദാറ്റ് ന്യൂക്ലിയക് ആസിഡ് ഈസ് കോൾഡ് റൈബോ ന്യൂക്ലിയക് ആസിഡ് അല്ലെങ്കിൽ ഷോർട്ടായിട്ട് എന്ത് പറയും ആർ എൻ എ ന്യൂക്ലിയക് ആസിഡിൽ കാണുന്ന ഷുഗർ ബീറ്റ ഡി ടു ഡി ഓക്സി റൈബോസ് ആണെങ്കിൽ ന്യൂക്ലിയക് ആസിഡിലെ ഷുഗർ ബീറ്റ ഡി ടു റൈബോസ് ആണെങ്കിൽ ആ ന്യൂക്ലിയക് ആസിഡിന് പറയുന്ന പേരാണ് ഡി എൻ എ ദീസ് ഡി ഓക്സി റൈബോ ന്യൂക്ലിയക് ആസിഡ് അപ്പോൾ രണ്ട് ടൈപ്പ് ന്യൂക്ലിയക് ആസിഡ് ഏതൊക്കെയാണ് ആർ എൻ എ ആൻഡ് ഡി എൻ എ ആർ എൻ എന്താണ് റൈബോ ന്യൂക്ലിയക് ആസിഡ് ഡി എൻ എ ഡി ഓക്സി റൈബോ ന്യൂക്ലിയക് ആസിഡ്സ് നമുക്കടുത്ത് ബേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം നൈട്രജിനസ് ബേസ് ബെയ്സ് രണ്ട് ടൈപ്പായിട്ട് പറയാറുണ്ട് പ്യൂറീൻ ബേസ് ആൻഡ് പിരമിഡൈൻ ബൈസ് പ്യൂറീൻ ബേയ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അഡിനീനും ഗ്വാനിൻ പിരമിഡൈനകത്ത് വരുന്നത് തയമിൻ സൈറ്റോസിൻ യുറാസ് ഇപ്പോൾ ബെയ്സ് രണ്ട് ടൈപ്പ് പ്യൂറീൻ പിരമിഡൈൻസ് പ്യുറീൻസ് ഇൻക്ലൂഡ് അഡിനൈൻ ആൻഡ് ഗ്വാനിൻ പിരമിഡൈൻസ് ഇൻക്ലൂഡ് തയമിൻ സൈറ്റോസിൻ ആൻഡ് യുറാസ് ഇനി വരുന്നത് ഒരു ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് ആറിനേക്കകത്തും ഡി എൻ എയ്ക്കകത്തും നാല് ബേസസ് ആണ് ഓരോന്നിലും നാല് ബേസസ് ആണ് കാണുന്നത് ഏതൊക്കെ ആണെന്ന് നോക്കാം നമ്മളിപ്പോൾ പ്യൂറീൻസ് രണ്ടെണ്ണം പറഞ്ഞു പിരമിഡൈൻസ് മൂന്നെണ്ണം ടോട്ടൽ അഞ്ച് ബേസ് ആണ് പറഞ്ഞത് പക്ഷേ ഒരു ന്യൂക്ലിയ്ക്ക് ആസിഡിനകത്ത് കാണുന്നത് നാല് ബേസസ് ആണ് ഡി എൻ എക്കകത്ത് കാണുന്ന ബേസസ് ഏതൊക്കെയാണ് അഡിനൈൻ ഗ്വാനിൻ സൈറ്റോസിൻ തയമിൻ ആറിനേക്കകത്തുള്ള ബേസസോ അഡിനൈൻ ഗ്വാനിൻ സൈറ്റോസിൻ തയമിന് പകരം ഇവിടെ യുറാസിൻ അപ്പോൾ ഇപ്പം നമുക്ക് ആറ് എൻ എയും ഡി എൻ എയും തമ്മിലുള്ളൊരു ഡിഫറൻസ് കിട്ടി ആർ എൻ എക്കകത്ത് യുറാസിലാണ് ഡി എൻ എക്കകത്ത് തയമിന് പകരം വരുന്നത് യെസ് നെക്സ്റ്റ് ഒരു ഫോസ്ഫോറിക് ആസിഡ് യൂണിറ്റും കൂടെ ചേർന്നതാണ് ന്യൂക്ലിയക് ആസിഡ് അപ്പോൾ ന്യൂക്ലിയക് ആസിഡിൻ്റെ മൂന്ന് കമ്പോണൻസ് എന്തൊക്കെയാണ് ഒരു പെൻഡോ ഷുഗർ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ബേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ദെൻ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇനി ഇതെങ്ങനെ കമ്പൈൻ ചെയ്യുന്നു നോക്കാം ഷുഗറും ബേസും ഷുഗർ ഏതാണ് റൈബോസ് ആകാം ഡിയോക്സി റൈബോസ് ആകാം ഈ ഷുഗറും ബേസും കൂടെ ചേർന്നിരിക്കുന്ന യൂണിറ്റിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ് ഇനി ഈ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് ഒരു ഫോസ്ഫേറ്റുമായിട്ട് ചേരുന്നതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോ ടൈഡ് അപ്പോൾ ഷുഗർ ഫോസ്ഫേറ്റ് ഇത് മൂന്നും കൂടെ ചേർന്നതാണ് ന്യൂക്ലിയോട്ടൈഡ് അപ്പോൾ ന്യൂക്ലിയോട്ടൈഡ് എന്താണ് ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഓക്കെ അപ്പോൾ സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ് കണ്ടെയ്ൻസ് എ ഫോസ്ഫേറ്റ് എ ഷുഗർ ആൻഡ് എ ബേസ് ഇനി ഇതുപോലെ ഇഷ്ടം പോലെ ന്യൂക്ലിയോട്ടൈഡ്സ് കമ്പൈൻ ചെയ്യുന്നു ന്യൂക്ലിയോട്ടൈഡ്സ് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന യൂണിറ്റിന് പറയുന്ന പേരാണ് പോളി ന്യൂക്ലിയോട്ടൈഡ്സ് അപ്പോൾ ഈ ന്യൂക്ലിയോടൈറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് ഇടയ്ക്ക് കാണുന്ന ബോണ്ട് ആ ബോണ്ടിന് പറയുന്ന പേരാണ് ഫോസ്ഫോ ഡൈ എസ്റ്റർ ലിങ്കേജസ് നമ്മുടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് ആ ലിങ്കേജ് ഒരു ന്യൂക്ലിയോട്ടൈഡ് അടുത്ത ന്യൂക്ലിയോട്ടൈഡും കൂടെ ചേരുന്നു അതിനിടയ്ക്കുണ്ടാകുന്ന ലിങ്കേജാണ് ഫോസ്ഫോ ഡൈ എസ്റ്റർ ലിങ്കേജ് അപ്പോൾ എന്താണ് ആസിഡ് എന്ന് പറഞ്ഞാൽ പോളി ന്യൂക്ലിയോടൈഡ്സ് യെസ് ദൻ നമുക്ക് ന്യൂക്ലിയോ ക്യാസിഡിൻ്റെ സ്ട്രക്ചർ നോക്കാം ന്യൂക്ലിയോ ക്യാസിഡിൻ്റെ ഒരു സ്ട്രാൻഡിനകത്ത് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു ഷുഗർ ദെൻ ഒരു ഫോസ്ഫേറ്റ് എഗെയിൻ വൺ ഷുഗർ ദെൻ ഫോസ്ഫേറ്റ് ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ഈസ് അറ്റാച്ച് ടു എ ബേസ് ക്ലിയർ ആയോ ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ഫോസ്ഫേറ്റ് അപ്പോൾ ഓൾട്ടർനേറ്റ് ഷുഗർ ഫോസ്ഫേറ്റ് യൂണിറ്റ്സ് ഷുഗർ ഈസ് അറ്റാച്ച് ടു എ ബേസ് ദിസ് ഈസ് ദ പ്രൈമറി സ്ട്രക്ചർ ഓഫ് എ ന്യൂക്ലിയക് ആസിഡ് അപ്പോൾ എന്താണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയക് ആസിഡ്സ് ആർ പോളി ന്യൂക്ലിയോടൈറ്റ്സ് ന്യൂക്ലിയക് ആസിഡിൻ്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് യൂണിറ്റ് ഷുഗർ യൂണിറ്റ് ഈസ് അറ്റാച്ച് ടു എ നൈട്രോജനസ് ബേസ് ഇതിൽ നിന്നും ഡി എൻ എയുടെ സ്ട്രക്ചർ ഡി എൻ എയുടെ സ്ട്രക്ചർ ബാക്ക്ബോൺ ഇതാണ് എന്താണ് ഡി എൻ എയുടെ സ്ട്രക്ചർ അത് അസൈൻ ചെയ്ത രണ്ട് സയൻറ്റിസ്റ്റാണ് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് അക്കോർഡിംഗ് ടു ദം എന്താണ് ഡി എൻ എ ഡെ സ്ട്രക്ചർ ഇപ്പം നമ്മളൊരു സ്ട്രാൻഡ് പറഞ്ഞു ഇതുപോലൊരു സ്ട്രാൻഡും കൂടെ അപ്പം രണ്ട് സ്ട്രാൻഡ് കോയിലെപ്പ് ചെയ്യുന്നു അപ്പോൾ എന്ത് വരും ഡി എൻ എയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എ ഡബിൾ സ്ട്രാൻഡ് ഹെലിക്സ് സ്ട്രക്ചർ ദാറ്റ് മീൻസ് ടു ന്യൂക്ലിയോ കാസിഡ് ചെയിൻസ് ആർ ഹെൽഡ് ടുഗദർ അല്ലെങ്കിൽ കോയിൽഡ് ടുഗദർ ഇൻ ബിറ്റ്വീൻ ദ ടു സ്ട്രാൻസ് ദർ കംസ് ഹൈഡ്രജൻ ബോണ്ടിങ് അപ്പോൾ രണ്ട് സ്ട്രാൻസ് കോയിലപ്പെയ്യുന്നു രണ്ടിൻ്റെ മിടയ്ക്ക് വരുന്നത് എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് അപ്പോൾ വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ സജസ്റ്റഡ് ബൈ ടു സയൻറ്റിസ്റ്റ് വാട്സൺ ആൻഡ് ക്രിക്ക് എന്താണ് ആ സ്ട്രക്ചറിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡി എൻ എ ഈസ് ഹാവിംഗ് എ ഡബിൾ സ്ട്രാൻഡർഡ് ഹെലിക്കൽ സ്ട്രക്ചർ ടു ന്യൂക്ലിയക് ആസിഡ് ചെയിൻസ് ആർ കമ്പൈൻഡ് ബൈ ഹൈഡ്രജൻ ബോണ്ട്സ് അതിനകത്ത് ബെയ്സിൻ്റെ സൈഡിലാണ് കോമ്പിനേഷൻ നടക്കുന്നത് ബേസ് പെയറിംഗ് എന്ന് പറയുന്നത് ഹൈലി സ്പെസിഫിക് ആണ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബെയ്സാണ് കമ്പൈൻ ചെയ്യുന്നത് അഡിനൈൻ വിൽ പെയർ ഒള്ളി വിത്ത് തയമിൻ സൈറ്റോസിൻ വിൽ പെയർ ഒള്ളി വിത്ത് ഗ്വാനിൻ അഡിനൈൻ്റെയും തയമിൻ്റെയും ഇടയ്ക്ക് വരുന്നത് രണ്ട് ഹൈഡ്രജൻ ബോൺസ് സൈറ്റോസിനും ഗ്വാനിനും ഇടയ്ക്ക് വരുന്നത് മൂന്ന് ഹൈഡ്രജൻ ബോണ്ട്സ് അപ്പോൾ ക്ലിയർ ആയോ ഡി എൻ എ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിലൊരു എക്സാമ്പിൾ പറയാം നമ്മൾ ഈ ടവർ ഹൗസ് അല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് ഒക്കെ കയറുന്ന സ്റ്റെപ്സ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ പോയിട്ടുണ്ടാവും ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കാണുന്നതാണ് ഈ ലൈറ്റ് ഹൗസ് ഇതിനകത്ത് നമ്മൾ കയറി പോകുമ്പോഴത്തേക്കും ആ സൈഡ് ആണ് നമ്മുടെ ഷുഗർ ഫോസ്ഫേറ്റ് യൂണിറ്റ്സ് ആ സ്റ്റെപ്സ് ആണ് നൈട്രോജനസ് ബേസ് ആ സ്റ്റെപ്സിനകത്ത് ബേസ് എന്ന് പറയുന്നത് അഡിനൈൻ ആണ് ഒരു സൈഡെങ്കിൽ നെക്സ്റ്റ് സൈഡ് തൈമിൻ ആയിരിക്കും സൈറ്റോസിൻ ആണെങ്കിൽ ഗ്വാനിൻ ആയിരിക്കും ക്ലിയർ ആയോ ദിസ് ആർ സ്ട്രക്ചേഴ്സ് ആർ സജസ്റ്റഡ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക് അപ്പോൾ ഡി എൻ എയുടെ സ്ട്രക്ചർ ഒന്ന് ആ പിക്ചറിൽ നോക്കിയിട്ട് ഡബിൾ സ്ട്രാൻഡ് ഹെലിക്കൽ സ്ട്രക്ചർ ഫോർ ഡി എൻ എ അതേസമയം ആർ എൻ എയുടെ സ്ട്രക്ചർ ആണെങ്കിൽ ഒരു സിംഗിൾ സ്ട്രാൻഡ് സ്ട്രക്ചർ ആണ് ഒറ്റ സ്ട്രാൻഡ് മാത്രമേ കാണുകയുള്ളൂ സിംഗിൾ സ്ട്രാൻഡേർഡ് സ്ട്രക്ചർ അപ്പോൾ എഗൈൻ നമുക്ക് ഡി എൻ എ ആർ എൻ എ തമ്മിലുള്ളൊരു ഡിഫറൻസ് കിട്ടി ആർ എൻ എ ഈസ് ഹാവിങ് എ സിംഗിൾ സ്ട്രാൻഡേർഡ് സ്ട്രക്ചർ ഡി എൻ എ ഈസ് ഹാവിങ് എ ഡബിൾ സ്ട്രാൻഡേർഡ് സ്ട്രക്ച്ചർ ഈ ഡി എൻ എയും ആർ എൻ എ ഒക്കെയാണ് വൈറസിലും കാണുന്നത് ഡി എൻ എ ആണ് വൈറസിൽ കാണുന്നതെങ്കിൽ നമ്മൾ ഡി എൻ എ വൈറസ് എന്ന് പറയും ആർ എൻ എ ആണ് കാണുന്നതെങ്കിൽ ആർ എൻ എ വൈറസ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാൻഡമിക് ആയ കോവിഡ് നയൻറ്റീനിൽ ദാറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ് ആ വൈറസിനകത്ത് കാണുന്നത് ആർ എൻ എ ആണ് അപ്പോൾ ദാറ്റ് ഈസ് ആർ എൻ എ വൈറസ് ആണ് ഓക്കെ ഈ ന്യൂക്ലിയക് ആസിഡിനകത്ത് വളരെ കൂടുതൽ റിസർച്ച് വർക്ക് നടക്കുന്ന ഒരു മേഖലയാണ് ഒത്തിരി ഫംഗ്ഷൻസ് ന്യൂക്ലിയക് ആസിഡ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഫംഗ്ഷൻസ് നോക്കാം ഡി എൻ എ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇസ് ദ കെമിക്കൽ ബേസിസ് ഓഫ് ഹെറിഡിറ്റി എന്താണ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഹെറൻറ്റ് ക്യാരക്ടേഴ്സ് പാരമ്പര്യമായി കുറേ ക്യാരക്ടേഴ്സ് ക്യാരി ഓവർ ചെയ്യുന്ന ആ ഫിനോമിനയാണ് ഹെറിഡിറ്റി ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഡി എൻ എ ദെൻ സെക്കൻഡ് വൺ സെൽ ഡിവിഷൻ സമയത്ത് ഡി എൻ എ എന്ത് ചെയ്യുന്നു സെൽഫായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും ഡിവൈഡ് ചെയ്യുന്നു രണ്ട് കോപ്പീസ് ഉണ്ടാക്കും ദേ ആർ ഐഡൻറ്റിക്കൽ കോപ്പീസ് ദാറ്റ് മീൻസ് ഡി എൻ എ ക്യാൻ അണ്ടർഗോ സെൽഫ് ഡ്യൂപ്ലിക്കേഷൻ എപ്പോഴാണ് ഡ്യൂറിംഗ് സെൽ ഡിവിഷൻ ആൻഡ് ടു ഐഡൻറ്റിക്കൽ കോപ്പീസ് ഓഫ് ഡി എൻ എ ആർ പ്രൊഡ്യൂസ്ഡ് നെക്സ്റ്റ് വൺ ബോഡിക്കകത്ത് പ്രോട്ടീൻസ് അപ്പം ആർ എൻ എയും ഡി എൻ എയും കൂടെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു പ്രധാനമായിട്ടും പ്രോട്ടീൻ സിന്തസൈസിനകത്ത് പങ്കെടുക്കുന്ന ആർ എൻ എ മെസ്സഞ്ചർ ആർ എൻ എം ആർ എൻ എന്ന് പറയും ട്രാൻസ്ഫർ ആർ എൻ എ ടി ആർ എൻ എ റൈബോസോമൽ ആർ എൻ എ ഈസ് ആർ ആർ എൻ എ അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതാണ് വളരെ കൂടുതൽ റിസർച്ച് വർക്ക് നടക്കുന്ന ഒരു ഫീൽഡാണ് ന്യൂക്ലിയക് ആസിഡ്സ് വളരെ കാലങ്ങളായി നോബൽ പ്രൈസ് ഈ ഫീൽഡിലെ വർക്കിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ തവണയും ദാറ്റ് ഈസ് രണ്ടായിരത്തി ഇരുപതിൽ ട്വൻറ്റി ട്വൻ്റിയിലെ നോബൽ പ്രൈസ് കെമിസ്ട്രിക്ക് കിട്ടിയതും ഇതിനകത്തെ ഒരു റിസർച്ച് വർക്കിനാണ് രണ്ട് ഫീമെയിൽ സയൻറ്റിസ്റ്റാണ് ഈ നോബൽ പ്രൈസിന് അർഹരായവർ നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും ആരൊക്കെയാണ് ഇമാനുവലെ ചാർപ്പൻറ്റിയർ ജെന്നിഫർ ഡൗഡ്ന എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റാണ് നോബൽ പ്രൈസ് ട്വൻ്റി ട്വൻറ്റിയിൽ കെമിസ്ട്രിക്ക് ലഭിച്ചത് എന്തായിരുന്നു അവരുടെ വർക്ക് ജനോം എഡിറ്റിങ് എന്ന് പറഞ്ഞാൽ അവരൊരു ടൂൾ ഡിസൈൻ ചെയ്തു ജനറ്റിക്സ് സിസേഴ്സ് ബൈ യൂസിങ് ദ ടൂൾ ഡി എൻ എ ഓഫ് ആനിമൽസ് പ്ലാന്റ്സ് മൈക്രോഓർഗാനിസംസ് ക്യാൻ ബി ചേയ്ഞ്ച്ഡ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ആവശ്യം ഈ ചേഞ്ച് കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം ക്യാൻസർ തെറാപ്പിക്ക് ഉപയോഗിക്കാം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാം ഇൻഹെറിറ്റഡായിട്ട് ചില ഡിസീസസ് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് പാരൻസിന് ഉള്ള അസുഖം കുട്ടികൾക്കും വരുന്നുണ്ട് അതാണ് ഇൻഹെറിറ്റഡ് ഡിസീസസ് ആ ഡിസീസസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം പ്ലാന്റ് ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം അതൊക്കെയാണ് ലേറ്റസ്റ്റായിട്ട് ജിനോം എഡിറ്റിംഗിൻ്റെ ആപ്ലിക്കേഷൻസ് ഡി എൻ എയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്താണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് ഫിംഗർ പ്രിൻ്റ് നിങ്ങൾ കേട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിരലിൻ്റെ ടിപ്പാണ് യെസ് ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് വിരലിൻ്റെ ടിപ്പാണ് നിങ്ങൾ ആധാർ എടുക്കാൻ പോകുമ്പോഴും റേഷൻ കാർഡ് കടയിലൊക്കെ ചെല്ലുമ്പോഴും നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ടിപ്പാണ് അവർ ഐഡൻറ്റിറ്റി ആയിട്ട് എടുക്കുന്നത് പക്ഷേ ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് ചെറിയ സർജറിയൊക്കെ ഉപയോഗിച്ച് മാറ്റാം ഐഡൻറ്റിറ്റി തന്നെയാണ് പക്ഷെ സർജറി ഉപയോഗിച്ച് മാറ്റാം എന്നാൽ ഡി എൻ എയ്ക്കകത്ത് ബേയ്സിൻ്റെ സീക്വൻസ് അത് ഓരോരുത്തർക്കും യുണീക്ക് ആണ് അതിൻ്റെ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് പല ഉപയോഗങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഡി എൻ എയുടെ ബേയ്സിൻ്റെ സീക്വൻസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒന്ന് ഫോറൻസിക് ലാബില് ക്രിമിനൽസിനെ ചെയ്യാൻ ഉപയോഗിക്കാം രണ്ട് പെറ്റേണിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ പെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പിതൃത്വം ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഡി എൻ എ യൂസ് ചെയ്യാറുണ്ട് ദെൻ ഡെഡ് ബോഡീസ് ഐഡൻറ്റിഫൈ എന്തെങ്കിലും കലാമിറ്റീസിലോ അല്ലെങ്കിൽ ആക്സിഡൻസിലോ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡി ഐഡൻറ്റിഫൈ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും പാരൻസിൻ്റെയോ ചിൽഡ്രൻ്റെയോ ഡി എൻ എ ഇതിനെ കമ്പയർ ചെയ്ത് ഡെഡ് ബോഡീസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കും ഓക്കെ ഇതൊക്കെയാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ നാലാമത്തെ ബയോമോളിക്യൂൾ ആണ് ന്യൂക്ലിയക് ആസിഡ് ന്യൂക്ലിയക് ആസിഡിൻ്റെ ഇമ്പോർട്ടൻസും അതിനകത്ത് സ്ട്രക്ചറുമാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പം നമ്മൾ പഠിച്ച ബയോ മോളിക്യൂൾസ് ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് വൈറ്റമിൻസ് ന്യൂക്ലിയക് ആസിഡ് ഇനിയും നമുക്കിതിനകത്ത് വരുന്നുണ്ട് ബയോ ബയോമോളിക്യൂൾസ് എൻസൈംസ് പറയാം ലിപ്പിഡ്സ് പറയാം ഹോർമോൺസ് പറയാം എൻസൈംസ് നിങ്ങൾ സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ ആണ് എൻസൈംസ് എന്ന് പറയുന്നത് മിക്കവാറും എൻസൈംസ് എല്ലാം പ്രോട്ടീൻസാണ് നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ മൗത്തിൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ മുതൽ എൻസൈംസിൻ്റെ ആക്ടിവിറ്റി നടക്കുകയാണ് അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ബയോ മോളിക്യൂളാണ് എൻസൈംസ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ നാല് ബയോമോളിക്കൂൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ അതിനകത്തെ കമ്പോണൻസ് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇനി ഈ ലാസ്റ്റ് ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം ഗീവ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡി എൻ എ ആൻഡ് ആർ എൻ എ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഡി എൻ എ ആൻഡ് ആർ എൻ എ തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് പ്രോഡക്ട്സ് വുഡ് ബി ഫോംഡ്

ഓക്കെ അപ്പോൾ നമ്മുടെ പരീക്ഷ വളരെ അടുത്തു കഴിഞ്ഞു പരീക്ഷയ്ക്ക് എല്ലാ ആശംസകളും എല്ലാ കുട്ടികൾക്കും നേരുന്നു ഓക്കെ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ദ ചിൽഡ്രൻ താങ്ക് യു